നമസ്കാരം. ഈ ആഴ്ചയിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരാഴ്ചയിലൊരു വീഡിയോ ആണ്, എല്ലാ ശനിയാഴ്ചകളിലും ഓരോ വീഡിയോ ആണ് ചാനലിൽ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ആധാർ കാർഡിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഇന്ന് ഇന്ത്യയിൽ ഏതൊരു കാര്യത്തിനും ആധാർ എന്നുള്ളൊരു സംഭവം നിർബന്ധമാണ്. ആധാർ കാർഡില്ലാത്തവർ വളരെ ചുരുക്കം ചില ആളുകളെ ഉണ്ടാവുള്ളൂ, ചുരുക്കം ചില പ്രവാസികളൊക്കെ എടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ന് ആധാർ കാർഡും പാൻ കാർഡും റേഷൻ കാർഡും ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. 1950 മുതൽ നമ്മൾ ഇന്ത്യക്കാരനാണെന്ന് തെളിയിക്കേണ്ട ഗതികേടിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് വേറൊരു വശം. പക്ഷേ നമ്മളിന്ന് നോക്കുന്നത് നമുക്ക് ആധാർ കാർഡിനെ കുറിച്ചാണ്. ആധാർ കാർഡ് ഇപ്പോൾ നമ്മൾ ആധാർ കാർഡ് അക്ഷയ സെൻറ്ററിലൊക്കെ പോയിട്ട് അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്തിട്ട് ഒരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ അത് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അത് നമുക്ക് പോസ്റ്റൽ വഴി പല ആളുകൾക്കും വരാറില്ല. എനിക്കൊരു അനുഭവമുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം നാട്ടിൽ പോയപ്പോൾ എൻ്റെ വൈഫിന് ആധാർ കാർഡിന് അക്ഷയയിൽ പോയിട്ട് അപ്ലിക്കേഷൻ കൊടുത്തു. ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ ഞാനത് അതിൻ്റെ അക്നോളജ്മെൻറ്റ് നമ്പർ വെച്ചിട്ട് സ്റ്റാറ്റസ് ചെക്ക് ചെയ്തപ്പോൾ ആധാർ കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ 1 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോഴും ആ ആധാർ കാർഡ് പോസ്റ്റലിൽ വന്നിട്ടില്ല. അപ്പോൾ ഒരു അത്യാവശ്യത്തിന് ആധാർ കാർഡ് നിർബന്ധമായപ്പോൾ ഇതെങ്ങനെ ലഭിക്കുമെന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് UIDAയുടെ വെബ്സൈറ്റിൽ നിന്ന് നമുക്കതിന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതിന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ആധാർ നമ്പർ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ അക്ഷയയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രിൻ്റ് ഔട്ട് എടുക്കും, അതിലൊരു അക്നോളജ്മെൻറ്റ് നമ്പർ ഉണ്ടാവും. നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന അക്നോളജ്മെൻറ്റ് നമ്പർ, ഈ ഒരു നമ്പറോ അല്ലെങ്കിൽ നമ്മുടെ ആധാർ നമ്പറും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തിട്ട് നമുക്കിത് സിമ്പിളായിട്ട് ഈ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്ക് വൈകാതെ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് UIDAIയുടെ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഗെറ്റ് ആധാർ, ബുക്ക് ആൻ അപ്പോയിൻമെൻറ്റ്, റീപ്രിൻ്റ് ആധാർ, അതുപോലെ തന്നെ ഡൗൺലോഡ് ആധാർ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ഡൗൺലോഡ് ആധാറാണ്. അതുപോലെ തന്നെ ചെക്ക് സ്റ്റാറ്റസ്, നിങ്ങൾ ആധാറിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് സ്റ്റാറ്റസ് പോയിട്ട് നിങ്ങളുടെ ആധാർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ സാധിക്കും. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഡൗൺലോഡ് ആധാറാണ്. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ആധാർ എന്നുള്ള ഈ ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് 3 കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആധാർ ഐ നമ്പർ അറിയുമെങ്കിൽ ആധാർ ഏറ്റവും ഫസ്റ്റുള്ള ആധാർ നമ്പർ ചൂസ് ചെയ്യാം, അതല്ലെങ്കിൽ അക്നോളജ്മെൻറ്റ് നമ്പർ കൊടുക്കാം, അതല്ലെങ്കിൽ UI വെർച്വൽ ആധാർ ഐ ഡി കൊടുക്കാം. വെർച്വൽ ആധാർ എന്താണെന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ മേളിൽ കിടന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മനസ്സിലാവും. ഞാനിപ്പോൾ ഇവിടെ ആധാർ നമ്പർ അറിയുന്നത് കൊണ്ട് ആധാർ നമ്പർ കൊടുക്കുന്നു. അതിന് താഴെ വന്നിട്ട് ഇവിടെ കൊടുത്തിട്ടിരിക്കുന്ന ഈ ക്യാപ്ച, അതുപോലെ തന്നെ ക്യാപ്ച നമ്പർ, അതുപോലെ തന്നെ എൻ്റർ ചെയ്യുക. തുടർന്ന് സെൻഡ് OTP എന്നുള്ള ബട്ടണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത അല്ലെങ്കിൽ ആധാർ അപ്ലൈ ചെയ്തപ്പോൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP സെൻഡ് ആയിട്ടുണ്ടാവും. 6-അക്ക ഒരു OTP ആയിരിക്കും. ആ OTP നിങ്ങളിവിടെ തിരിച്ച് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അതിന് താഴെയായിട്ട് ഒരു ക്വിക്ക് സർവേ ഉണ്ട്, ജസ്റ്റ് അതൊക്കെ ഒന്ന് വായിച്ചിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ ആൻഡ് ഡൗൺലോഡ് എന്നുള്ള ഈ ഒരു കീ പ്രസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ ഒരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ഫയലായിരിക്കും. അതെങ്ങനെയാണ് അതിൻ്റെ പാസ്വേഡ് എന്നുള്ളതൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് വെരിഫൈ ആൻഡ് ഡൗൺലോഡ് എന്നുള്ള ഈ ഒരു ഐക്കണിന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് താഴെ കാണാം, ഇത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാതെ ഒരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് PDF ഫയലായിരിക്കും. അപ്പോൾ അതിൻ്റെ പാസ്വേഡ് എങ്ങനെ കൊടുക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ ആധാറിൽ കൊടുത്ത പേരിൻ്റെ ആദ്യത്തെ 4 അക്ഷരവും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ഇയറും ആണ് കൊടുക്കേണ്ടത്. പിന്നെ പേര് കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക. നിങ്ങൾ ആ പേരിൻ്റെ ആദ്യത്തെ 4 അക്ഷരം ക്യാപിറ്റലിലും തുടർന്ന് നിങ്ങൾ ജനിച്ച വർഷം കൊടുത്തതിന് ശേഷം നിങ്ങൾ ഓക്കെ അടിച്ചാൽ ഇതുപോലെ അത് ഓപ്പൺ ആയിട്ട് വരും. പിന്നീട് നമുക്ക് ഇവിടുന്ന് പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ആധാർ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്. കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുന്നു. അപ്പോൾ
ആധാർ കാർഡിനെ കുറിച്ചുള്ള ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഉപകാരമായെങ്കിലും ഇഷ്ടമായെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. എന്നും പറയുന്ന പോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണ് കാണുന്നതെങ്കിൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. മറ്റൊരു നല്ല വീഡിയോയിൽ അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഇസ്മീൻ ഔഷാദ് സാനിങ്ങോ.